വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയെങ്കിലും പരാജയപ്പെട്ട സംരംഭമാണ് നീര കള്ളിന്റെ ഉൽപാദനം. ആവശ്യത്തിന് നീര ഉൽപാദിപ്പിക്കാനും കേടുകൂടാതെ സൂക്ഷിക്കാനും സാധിക്കാതെ വന്നതോടെയാണ് സംസ്ഥാനത്തെ നീര ഉൽപാദനം പ്രതിസന്ധിയിലായത്. എന്നാൽ നീര എന്ന പ്രകൃതിദത്ത പാനീയത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കൂട്ടം കേര കർഷകരുണ്ട് കർണാടകയിലെ ഉടുപ്പിയിൽ. കൽപ്പരസ എന്നാണ് കന്നഡയിൽ നീര അറിയപ്പെടുന്നത്. ಅದೀಗ ಹಾಲಾದ್ರೆ 35 ರೂಪಾಯಿ ಕೊಟ್ಟರು ಒಂದು 20 ರೂಪಾಯಿ ನಾನು ಭೂಸ ಹಾಕ್ಬೇಕಾದ್ರಲ್ಲಿ. ಸೊ ಹಾಗಾಗಿ ಇದೊಂಥರ ರೈತನಿಗೆ ಒಂಥರ ಆಶಾದಾಯಕ ಭಾವನೆ ಬರ್ಬೋದು, 1 ಲಕ್ಷದಿಂದ 2 ಲಕ್ಷ ದುಡಿಬೋದು ಅಂತ ನನ್ನ ಭಾವನೆ. ಮತ್ತೆ ರೈತನಿಗೆ ಈಗ ಇದರಲ್ಲಿ ಏನಂದ್ರೆ, ಈಗ ಬೆಳಿಗ್ಗೆ 6 ಗಂಟೆಯಿಂದ 9 ಗಂಟೆ ಮುಗಿಸ್ಕೊಂಡು 9 ರಿಂದ ಸಂಜೆ 5 ರವರೆಗೆ ಮತ್ತೆ ಕೆಲಸ ಮಾಡಿ ಮತ್ತೆ 5 ರಿಂದ 7 ಮತ್ತೆ ಮಾಡಿದ್ರು, ಸೊ ಡಬಲ್ ಇನ್ಕಮ್ ಅಂತಾರಲ್ಲ. ಈಗ ಮೋದಿ ಹೇಗೆ ಹೇಳ್ತಾರೆ ರೈತನ ದುಡಿಮೆಯನ್ನು ಡಬಲ್ ಮಾಡ್ಬೇಕಂದ್ರೆ, ಸೊ ಇದ್ರಲ್ಲಿ ಆಗ್ಬೋದು ಅಂತ ನಮ್ಮ ಭಾವನೆ. കാന്തപുര താലൂക്കിലാണ് നീര സംസ്കരണ യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചത്. വെറും 8 തെങ്ങുകൾ ഉണ്ടെങ്കിൽ പ്രതിവർഷം ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കാനാകും എന്നതാണ് നീര ഉൽപാദനത്തിലേക്ക് കർഷകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. കാന്തപുരയിലെ ജപ്തി ഗ്രാമത്തിലാണ് ആദ്യ നീര യൂണിറ്റ് സ്ഥാപിതമായത്. 14 യുവാക്കൾക്കാണ് ഇവിടെ പരിശീലനം നൽകിയത്. ಇದು ಸಂಪೂರ್ಣವಾಗಿ ಕೋಲ್ಡ್ ಚೈನ್ ಅಂದರೆ ಮರದಿಂದ ತೆಗೆಯುವ ಪ್ರಾರಂಭದಿಂದ ಹಿಡಿದು ಅದನ್ನು ಸಾಗಾಟ ಮತ್ತು ಅಲ್ಲಿ ಕೌಂಟರ್ವರೆಗೂ ಕೂಡ ಕೋಲ್ಡ್ ಚೈನ್ನಲ್ಲಿ ಇದು ಸಾಗಾಟ ಆಗುತ್ತೆ. ಅದನ್ನು ಗ್ರಾಹಕನಿಗೆ ಕೂಡ ಪ್ರಾರಂಭದಲ್ಲಿ ನಾವು ಒಂದು ಏನು ವೆಂಡಿಂಗ್ ಮಿಷನ್ ಅಥವಾ ಈ ಸಂಗ್ರಹಣೆ ಮಾಡುವ ಮೆಷಿನ್ನಲ್ಲಿಟ್ಟು ಅದರಲ್ಲಿ ಕಪ್ಗಳ ಮೂಲಕ ಕಬ್ಬಿನ ಜ್ಯೂಸ್ನನ್ನು ಕಪ್ನಲ್ಲಿ ಮಾರಾಟ ಮಾಡೋ ರೀತಿಯಲ್ಲಿ ಪ್ರಾರಂಭದಲ್ಲಿ ಅದನ್ನು ಕೊಡಬೇಕು ಅಂತ ಯೋಚನೆ. തെങ്ങിൽ കയറി എങ്ങനെ നീരച്ചെത്താമെന്നും അതെങ്ങനെ സംസ്കരിക്കാമെന്നുമൊക്കെ 45 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിലൂടെ യുവാക്കളെ പഠിപ്പിക്കുന്നു. ജപ്തി ഗ്രാമത്തിലെ നീര യൂണിറ്റിൽ മാത്രം 1028 കേര കർഷകരാണ് അംഗങ്ങളായുള്ളത്. വരുന്ന 5 വർഷം കൊണ്ട് അംഗങ്ങളുടെ എണ്ണം 5000 ഉയർത്തുകയാണ് ലക്ഷ്യം. ನಾನು ಈಗ ಸಾಧಾರಣ 33 ವರ್ಷದಿಂದ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಇದು ಉಪಕಸಬಾಗಿ ಮಾಡ್ತಾ ಇದ್ದೇನೆ, ಮತ್ತೆ ಬೇರೆ ಕೆಲಸ ಮಾಡ್ತೇನೆ. ನಾನು ಮಧ್ಯ ಮಧ್ಯ ಈ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದೆ. ಕಡೆಗೆ 33 ವರ್ಷದಿಂದ ಕಂಟಿನ್ಯೂ ಮಾಡ್ತಾ ಇದ್ದೆ. ಇದರಿಂದ ನಮ್ಮ ಆದಾಯಕ್ಕೆ ಒಳ್ಳೆ ರೀತಿ ಆದಾಯ ಬರ್ತದೆ ಕುಟುಂಬಕ್ಕೆ, ಮತ್ತೆ ಯಾವುದೇ ರೀತಿ ತೊಂದರೆ ಇಲ್ಲ, ಮರಕ್ಕೂ ಸಹ ತೊಂದರೆ ಇಲ್ಲ. ನಮ್ಮ ಕುಟುಂಬವು ಒಂದು ಆರ್ಥಿಕ ಪರಿಸ್ಥಿತಿಯು ಉತ್ತಮವಾಗಿತ್ತು. 8 ತೆಂಗುಗಳിൽ നിന്ന് മാത്രം നീര ഉൽപ്പാദിപ്പിക്കാനാണ് ഓരോ കർഷകനെയും അനുവദിച്ചിരിക്കുന്നത്. ഒരു തെങ്ങിൽ നിന്ന് പ്രതിദിനം ഏതാണ്ട് 2 ലിറ്റർ വരെ നീര ലഭിക്കും. ഈ കണക്ക് വെച്ച് നോക്കിയാൽ 5000 ലിറ്റർ നീര ഒരു കർഷകന് ഉൽപ്പാദിപ്പിക്കാം. 1 ലിറ്റർ നീര ചെത്തിയെടുക്കാൻ 25 രൂപയാണ് കയറ്റുകൂലി. കൂലി കൂടാതെ ESI, പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങിയ ആനുകൂല്യങ്ങളും തെങ്ങ് ചെത്ത് തൊഴിലാളികൾക്ക് ലഭിക്കും. ഒരു തെങ്ങിൽ നിന്ന് ദിവസം 2 മുതൽ 3 വരെ നീര ചെത്തിയെടുക്കാനാകും. തെങ്ങുകളുടെ എണ്ണം കണക്കാക്കിയാൽ കാന്തപുരയിലെ ഓരോ ഗ്രാമത്തിലും 20 മുതൽ 30 വരെ നീര യൂണിറ്റുകൾ രൂപീകരിക്കാനും കഴിയും. ഇത് ഉൽപാദനം കൂട്ടുന്നതിനൊപ്പം കർഷകർക്ക് പുതിയൊരു വരുമാന മാർഗം കൂടി തുറന്നു നൽകും. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.